നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൂതികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ചെങ്കടലിന് പുറമെ അറബിക്കടലിലും ആക്രമണം ശക്തം. ഇസ്രായേലിലേക്ക് ചരക്കുമായി പുറപ്പെട്ട കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചു. ആക്രമണ പ്രതീതി ഇപ്പോഴും ശക്തമായി നിൽക്കുകയാണ്. ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അറബിക്കടലിലേക്കും ഹൂതികൾ ഓപ്പറേഷൻ വ്യാപിപ്പിച്ചു. ആക്രമണ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഹൂതി സൈനിക വക്താവ് എഹിയ സാരിയാണ്. മാൾട്ടയുടെ പതാക വഹിക്കുന്ന മെഗാലോപോളിസ് എന്ന പേരിലുള്ള കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ലക്ഷ്യം കൈവരിക്കാനായി എന്നാണ് സാരി പറഞ്ഞിരിക്കുന്നത്. ഗാസയിലും ലെബനാനിലും ആക്രമണം തുടരുന്ന കാലത്തോളം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്നും എഹിയ സാരി മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് കാരണമായി ഹൂതി വക്താവ് നൽകുന്ന വിശദീകരണം, ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ലംഘിച്ചുവെന്നാണ്. ഈ കാരണത്താലാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നതെന്നാണ് ഹൂതികൾ നൽകുന്ന വിവരം. ഒമാനിലെ സലാല തുറമുഖം ലക്ഷ്യമിട്ട് സഞ്ചരിക്കുന്നതിനിടെയാണ് മെഗാലോപോളിസ് കപ്പലിന് നേരെ ആക്രമണം നടന്നതെന്നാണ് ഫിനാൻഷ്യൽ ഡേറ്റ വിവരദാതാക്കൾ നൽകുന്ന വിവരം. അതേസമയം പടിഞ്ഞാറൻ യമനിൽ ബ്രിട്ടീഷ് യു എസ് ആക്രമണം നടന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അൽ ഹുദൈദ പ്രവിശ്യയിലെ റസ് ഇസയിലാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സ്ഥിരീകരണം ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്, കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം. അതേസമയം ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കവെയായിരുന്നു ഹൂതികളും ആക്രമണവുമായി രംഗത്ത് വന്നത്. ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികൾ ചെങ്കടൽ യുദ്ധം പ്രഖ്യാപിച്ചത്. ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. 100 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. 2 കടലിൽ മുക്കി. 1 പിടിച്ചെടുത്തു. 4 നാവികരെ കൊലപ്പെടുത്തി. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു പ്രധാനമായും ആക്രമണം. സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചു. ഈ രീതിയിലും അവർ ആക്രമണം നടത്തി. ഹൂതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെച്ചിരുന്നു. കപ്പലുകളും ഇപ്പോൾ ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങിയാണ് യാത്ര നടത്തുന്നതെന്നതും ശ്രദ്ധേയം. അതേസമയം ചെങ്കടലിൽ ആക്രമണം ശക്തമാകുന്നുണ്ടെങ്കിൽ പോലും ഹൂതികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചെങ്കടൽ വഴി ഗതാഗതം തുടരുന്നുണ്ട്. അവരെ ആക്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ലെബനാനിലും ഗാസയിലും ഇസ്രായേൽ എന്തായാലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹൂതികൾ ചെങ്കടലിൽ പുതിയ ആക്രമണത്തിന് നീക്കം നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന നൽകി കപ്പലുടമകൾക്ക് ഹൂതികൾ അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഹൂതി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ 200 കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കിയ സേനയാണ് ആസ്പെട്സ്. കപ്പലുടമകളുമായി നടത്തിയ രഹസ്യയോഗത്തിൽ ഹൂതികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്, സജ്ജമാക്കുന്നുണ്ട് എന്ന വിവരം നാവികസേന വെളിപ്പെടുത്തി. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു യോഗം. കപ്പലുകളുടെ സഞ്ചാരപാത ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫാക്കാൻ ആസ്പെർട്സ് കപ്പലുടമകൾക്ക് നിർദ്ദേശം നൽകി. AIS ഓൺ ചെയ്ത 75% കപ്പലുകൾക്ക് നേരെയും ഹൂതി മിസൈലുകൾ കൃത്യമായി പതിച്ചു. സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ 96% ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഹൂതികളും ഇപ്പോൾ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. യുദ്ധം കടുക്കുകയാണെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് ഉടൻ തന്നെ അയവ് വരില്ല. മാത്രമല്ല ലെബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുല്ലയും എഹിയ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഈ ഹിസ്ബുലയും ഹമാസും തിരിച്ചടി നൽകും എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് എങ്ങനെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.